കുളിച്ചൊരുങ്ങി പൗഡറിട്ട് സുന്ദരന്മാരും സുന്ദരികളാവുന്ന നമ്മളിൽ പലരും ഈ പൗഡർ ഉണ്ടാക്കുന്ന രീതി കണ്ടാൽ പിന്നെ ഉപയോഗിക്കാനേ തോന്നില്ല. മിക്കവരും ഉപയോഗിക്കുന്ന പോൺസ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ടാൽക്ക് സ്റ്റോണിൽ നിന്നാണ് എടുക്കുന്നത്. മഗ്നീഷ്യം, സിലിക്കൺ, ഓക്സിജൻ എന്നിവ മൂലം രൂപപ്പെടുന്ന ഈ സ്റ്റോൺ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ്. പ്രോസസ്സിന്റെ തുടക്കം ടാൽക്ക് ക്വാറിയിൽ നിന്നുമാണ്. ഈ വെളുത്ത പാറ പൊട്ടിച്ചും ഡ്രിൽ ചെയ്തും ഇളക്കുന്നു. പിന്നീട് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ കല്ലുകൾ ഒരു യാർഡിൽ എത്തിച്ച് ഒരിടത്ത് ഡംപ് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കല്ലുകളെല്ലാം കഴുകി ചെറിയ ഉന്തുവണ്ടികളിൽ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ഈ കല്ലുകൾ ക്രഷറിന്റെ സഹായത്തോടെ പൊട്ടിച്ച് വലിപ്പം കുറയ്ക്കുന്നു. ശേഷം ഇതൊരു കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിടുകയും തൊഴിലാളികൾ ഈ കല്ലുകളെ തരംതിരിച്ചും മറ്റു വസ്തുക്കൾ ഇതിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അതിനുശേഷം ഈ ചെറിയ കല്ലുകളെ ഒരു റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിംഗ് മെഷീനിലേക്ക് കടത്തിവിടുന്നു. പല കൺവെയർ ബെൽറ്റുകളുടെ സഹായത്തോടെ വിവിധതരം ഗ്രൈൻഡിംഗ് മെഷീനിൽ എത്തിച്ച് ഈ കല്ലുകൾ വീണ്ടും വീണ്ടും പൊടിച്ച് തരികളാക്കുന്നു. ഈ പ്രോസസ്സിന് ശേഷം ഇതൊരു വലിയ സ്റ്റോറേജ് കണ്ടെയ്നർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ക്രമേണ ഈ പൗഡർ വലുതും ചെറുതുമായ ചാക്കുകളിൽ അളവ് നോക്കി നിറച്ച് ലോറികളിൽ മറ്റൊരു ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. തൊഴിലാളികൾ ഈ തരികളെല്ലാം മിക്സ് ചെയ്ത് ഒരു മെഷീനിൽ ലോഡ് ചെയ്ത് വീണ്ടും പൊടിക്കുന്നു. നല്ലപോലെ പൊടിഞ്ഞ ഈ പൗഡറിന്റെ കൂടെ സുഗന്ധ വസ്തുക്കളും മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്യുന്നു. വളരെ സമയത്തെ പ്രോസസ്സിന് ശേഷം ഒരു മെഷീനിലേക്ക് പൗഡർ ബോട്ടിലുകൾ ലോഡ് ചെയ്യുന്നു. ഈ ബോട്ടിലുകൾ കൺവെയർ ബെൽറ്റിന്റെയും മെഷീനുകളുടെയും സഹായത്തോടെ അവസാന സ്റ്റേജിലേക്ക് എത്തിക്കുന്നു. ഇവിടെയാണ് പൗഡർ ബോട്ടിൽ നിറയ്ക്കുന്നത്. ഒരു എക്സ്ട്രൂഡർ മെഷീൻ സെൻസറുകളുടെ സഹായത്തോടെ ഈ ബോട്ടിലുകളിൽ പൗഡർ നിറയ്ക്കുന്നു. ഇതിനുശേഷം ഇവയെ പാക്കറ്റുകളിൽ നിറച്ച് വിപണിയിലേക്ക് എത്തിക്കാൻ തയ്യാറാക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു പൗഡർ ഉണ്ടാക്കുന്ന ഈ രീതി? അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണേ. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ ഫീഡിലേക്ക് എത്തുവാൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.